കോപ്പ അമേരിക്ക 10 ടീമുകൾ മാത്രമാണ്. ലാറ്റിൻ അമേരിക്ക എന്ന വൻകര, ആ വൻകരയിലെ 10 ടീമുകൾ പ്രീ ക്വാർട്ടർ ഫൈനൽ ഇല്ലാതെ, അതായത് രണ്ട് ഗ്രൂപ്പുകളിലായിട്ട് 5 ടീമുകൾ, ഈ 5-ൽ 4 ടീമുകളും നെക്സ്റ്റ്, അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്ന ഒരു ഘട്ടം. രണ്ട് ടീമുകൾ മാത്രമാണ് ചാമ്പ്യൻഷിപ്പിൻ്റെ ആദ്യ റൗണ്ടിൽ നിന്ന് പുറത്താവുക. ഇക്വഡോർ, ബൊളീവ്, അതായത് ആ രീതിയിൽ ചെറിയ ടീമുകൾ പുറത്താവുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ക്വാർട്ടർ ഫൈനലിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും നിറഞ്ഞത് രണ്ടേ രണ്ട് ടീമുകളിൽ മാത്രമാണ്. ഒന്ന് അർജൻറ്റീനയാണ്, മറ്റൊന്ന് ബ്രസീലാണ്. അതുകൊണ്ട് തന്നെ ക്വാർട്ടർ ലൈനപ്പ്, ധാരാളം മത്സരങ്ങൾ നടന്നു എന്നതിലപ്പുറത്തേക്ക് ആവേശം കുറവായിരുന്നു. സെമിയിലേക്ക് വന്നപ്പോഴും ഫുട്ബോൾ ലോകം കാത്തിരുന്നത് ഈ സെമി ആര് അതിജയിക്കും എന്നുള്ളതാണ്. അർജന്റീനയ്ക്ക് മുമ്പിൽ കൊളംബിയ, ബ്രസീലിന് മുമ്പിൽ പെറു. പ്രതീക്ഷിച്ചത് സംഭവിച്ചു. പെറുവിനെ 1-0 ബ്രസീൽ തോൽപ്പിക്കുന്നു. അർജന്റീന അല്പം കടന്ന് ഷൂട്ടൗട്ടിലേക്ക് പോയി. ഷൂട്ടൗട്ടിൽ അവരുടെ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ഗംഭീരമായിട്ടുള്ള 3 സേവുകളുമായിട്ട് അർജന്റീനയും ഫൈനലിലേക്ക് വരുന്നു. അത് ഫുട്ബോൾ ലോകം കാത്തുകാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നു. നമുക്കെല്ലാം അറിയാം, ബ്രസീലും അർജന്റീനയും അയൽക്കാരാണ്, പരമ്പരാഗത ശത്രുക്കളാണ്. ഫുട്ബോൾ കളത്തിൽ അവർ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുന്ന പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കോപ്പയുടെ ചരിത്രം തന്നെ എടുത്താൽ 3 തവണ ഈ രണ്ട് ടീമുകളും ഫൈനൽ പോർവേദിയിൽ വന്നപ്പോൾ 1 തവണ 37-ൽ ജയിച്ച അർജന്റീന പിന്നീട് 2 സമയങ്ങളിലായിട്ട് വലിയ മാർജിനിൽ തോൽക്കുന്നവരായിട്ട് മാറുന്നു. പക്ഷേ ഇത്തവണത്തെ ഒരു മാറ്റം മത്സരം മരക്കാനയിലായിരുന്നു. ബ്രസീലിൻ്റെ തട്ടകമാണ്, ഫുട്ബോളിൻ്റെ തറവാടാണ്. അത്തരം ഒരു വേദിയിലാണ് ഈ രണ്ട് പരമ്പരാഗത ശക്തികൾ ഏറ്റുമുട്ടുന്നത്. മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു, രണ്ട് മെഗാ താരങ്ങൾ, ഒരു ഭാഗത്ത് ലയണൽ മെസ്സി, മറുഭാഗത്ത് നെയ്മർ ജൂനിയർ എന്ന താരം. ഈ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്, പക്ഷേ രണ്ട് ടീമുകളിലായിട്ടാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പോരാട്ടത്തെ ഫുട്ബോൾ ലോകം ചിത്രീകരിച്ചത് നെയ്മർ വേഴ്സസ് മെസ്സി എന്നുള്ളതായിരുന്നു. മരക്കാന സ്റ്റേഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതുവരെ കണ്ട മരക്കാന നിറഞ്ഞ് കവിഞ്ഞ മരക്കാനയാണ്. ബ്രസീൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നിറഞ്ഞിരിക്കും. ആളുകൾക്ക് സൂചി കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയുന്നത് പോലെ ഗംഭീരമായ ഒരു ഒരു സ്റ്റേഡിയമാണ്. പക്ഷേ കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഇത്തവണ സ്റ്റേഡിയങ്ങളിലേക്ക് ആളുകളില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ അവസാന നിമിഷത്തിൽ 10% ആളുകൾക്ക് എൻട്രി കൊടുത്തുകൊണ്ടാണ് കോപ്പ ഫൈനൽ അരങ്ങേറിയത്. ഗംഭീരമായിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക്, അല്ലെങ്കിൽ ലോകം മുഴുവൻ, ലാറ്റിനമേരിക്കയിലെ 2 രാജ്യങ്ങൾ ആ ലാറ്റിനമേരിക്കൻ കിരീടത്തിന് വേണ്ടിയാണ് പോരാടിയതെങ്കിലും എൻറ്റയർ വേൾഡ് ആ മത്സരത്തിന് വേണ്ടി കാത്തിരുന്നു. ഹൈപ്പ് ഭയങ്കരമായിരുന്നു. അങ്ങനെ മത്സരം ആരംഭിച്ചപ്പോൾ നമ്മൾ കാണുന്നു, തുടക്കത്തിൽ 21-ാം മിനിറ്റിൽ ഒരു ഗോൾ വരുന്നുണ്ട്. ഗംഭീരമായ ഗോളാണ്. ഡി പോൾ എന്ന അർജന്റീനൻ മധ്യനിരക്കാരൻ അദ്ദേഹം ത്രൂ ബോളായിട്ട് ലോങ്ങിലേക്ക് ഡി മറിയ എന്ന തൻ്റെ കൂട്ടുകാരന് പന്ത് കൊടുക്കുന്നു. ആ കൂട്ടുകാരൻ പന്ത് റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനരികിൽ ഒരേ ഒരാൾ, ലോധി എന്ന ബ്രസീലിയൻ ഡിഫൻഡർ, അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് മുന്നോട്ട് വന്ന് ഇടത് കാലുകൊണ്ട് കോരിയിട്ട പന്ത് ബ്രസീൽ വലയിലേക്ക് എത്തുന്നു. അതായിരുന്നു ഫൈനലിൽ കണ്ട ഏറ്റവും സുന്ദരമായ കാഴ്ച. അങ്ങനെ ആ ഗോളിൽ 1-ാം പകുതിയിൽ അർജന്റീന ലീഡ് ചെയ്യുന്ന കാഴ്ച. 2-ാം പകുതിയിൽ സർവ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ബ്രസീൽ മുന്നോട്ട് വരുന്നു. അവരായിരുന്നു പിന്നെ കളിച്ചത്. പന്ത് അവരുടെ കൈവശമായിരുന്നു. പാസുകൾ അവരാണ് നടത്തിയത്. ഗോൾ ഷോട്ടുകൾ അവരാണ് നടത്തിയത്. 1 തവണ റിച്ചാർലിസൺ എന്ന താരം അർജന്റീനിയൻ ഗോൾ കീപ്പറെ പരാജയപ്പെടുത്തിക്കൊണ്ട് പന്ത് വലയിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ഓഫ് സൈഡിലേക്ക് പോയി. അങ്ങനെ നിർഭാഗ്യങ്ങളുടെ പരമ്പരകളാണ് പിന്നീട് കണ്ടത്. ഏറ്റവും ഒടുവിൽ കാണുന്നു, അധിക സമയം 5 മിനിറ്റ് അനുവദിക്കുന്നു. ഈ 5 മിനിറ്റിലും ബ്രസീലിന് സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അർജന്റീന കുറേ കാലത്തിന് ശേഷം, 23 വർഷത്തിന് ശേഷം കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായി മാറുന്നു. അർജന്റീന ചാമ്പ്യന്മാരായിരുന്നില്ല വാർത്ത, മറിച്ച് അവരുടെ നായകൻ, അവരുടെ ഇൻസ്പിറേഷണൽ പ്ലെയർ ലയണൽ മെസ്സി, അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു രാജ്യാന്തര കിരീടം ലഭിക്കുന്നു. അതാണ് ലോകം പറഞ്ഞത് കാവ്യനീതി പോലെ, കാലത്തിൻ്റെ കാവ്യനീതി പോലെ. അദ്ദേഹത്തെ പോലെ ഒരാൾ, എല്ലാ റെക്കോർഡ്സും ഉള്ള ഒരാൾ, അദ്ദേഹത്തിനൊരു ദേശീയ കിരീടം ഇല്ല എന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് അത് വായിക്കപ്പെടുക, അദ്ദേഹം രാജ്യത്തിനൊന്നും സമ്മാനിക്കാത്ത ഒരാൾ എന്ന രീതിയിലാവും. ആ ഒരു അപഖ്യാതി ഒഴിവാക്കാനായിട്ടാവാം കാലം അദ്ദേഹത്തിനായിട്ട് കോപ്പ സമ്മാനിച്ചത്. അങ്ങനെ ഈ പോരാട്ടം സമാപിക്കുമ്പോൾ ലോകം വാഴ്ത്തിയത്, അതായത് ധാരാളം
തരത്തിലുള്ള നേട്ടങ്ങൾ മെസ്സിക്കുണ്ട്. എല്ലാ, അതായത് ലാലീഗയിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ബാഴ്സലോണക്കായി കളിക്കുമ്പോൾ എല്ലാ നേട്ടങ്ങളും എല്ലാ ഗോളുകളും സ്കോർ ചെയ്ത ഒരാളാണ് അദ്ദേഹമെങ്കിൽ, അദ്ദേഹം രാജ്യത്തിൻ്റെ ജേഴ്സിയിൽ 4 ലോകകപ്പ് കളിച്ചിട്ടുണ്ട്. അദ്ദേഹം കളിച്ച 6-ാമത് കോപ്പയായിരുന്നു ഇത്. ഇതെല്ലാം കളിച്ചിട്ടും അദ്ദേഹത്തിന് മറഡോണക്ക് തുല്യനാവാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ രാജ്യം ആഗ്രഹിക്കുന്ന കിരീടം അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാമുള്ള വിമർശനങ്ങൾ ശക്തമായ സമയത്ത് ഇനി താൻ തുടരുമോ? ഒരു വേള 2016 അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. കോപ്പയിൽ തോറ്റപ്പോഴും അദ്ദേഹം രാജ്യാന്തര വിരമിക്കൽ പ്രഖ്യാപിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഷൂട്ടൗട്ടിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് പുറത്തേക്ക് പോകുന്നു. നാട്ടുകാർ മാത്രമല്ല, ഫുട്ബോൾ ലോകം മൊത്തം അദ്ദേഹത്തിനെതിരായിട്ട് മാറുന്നു. അങ്ങനെ മനം നൊന്ത് ഹൈ ടെൻഷനിൽ അദ്ദേഹം പറയുന്നു, ഇനി രാജ്യത്തിൻ്റെ ജേഴ്സി അണിയാൻ ഞാനില്ല എന്ന് പറഞ്ഞു പോയ ഒരാളാണ്. പിന്നീട് വലിയ സമ്മർദ്ദം വന്നിട്ടാണ് അദ്ദേഹം തിരിച്ച് ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് തിരിച്ച് വീണ്ടും അർജൻറ്റീനിയൻ ജേഴ്സിയിലേക്ക് വരികയും 2018 വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ ടീം പുറത്താവുന്നു. വീണ്ടും സമ്മർദ്ദം വരുന്നു. അങ്ങനെയെല്ലാമുള്ള അവസരത്തിൽ രാജ്യത്തിന് തനിക്കൊന്നും സമ്മാനിക്കാൻ കഴിയില്ലേ എന്ന മനോവേദന അദ്ദേഹത്തെ കാര്യമായി അലട്ടിയിരുന്നു. അത്തരം ഒരു അലട്ടലിൽ നിന്നാണ് ഈ തവണ കോപ്പ ആരംഭിക്കുന്നത്. പക്ഷേ തുടക്കം മുതൽ അദ്ദേഹം ഗംഭീരമായി കളിച്ചു. 4 ഗോളുകൾ, 5 അസിസ്റ്റുകളായിട്ട് അദ്ദേഹവും നെയ്മറും ഏറ്റവും മികച്ച താരങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്ന് മത്സരത്തിൻ്റെ ലോങ് വിസിൽ മുഴങ്ങിയപ്പോൾ അദ്ദേഹം ഓടുന്നു. എല്ലാ താരങ്ങളും, അർജൻറ്റീനിയൻ താരങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്നു. പിന്നീട് അദ്ദേഹത്തെ അനുമോദിക്കുന്ന കാഴ്ച, അദ്ദേഹത്തെ വാനിലേക്ക് ഉയർത്തിയിടുന്ന കാഴ്ച, അദ്ദേഹം കപ്പ് വാങ്ങുന്ന കാഴ്ച, ഏറ്റവും മികച്ച താരമായിട്ട് അദ്ദേഹം കപ്പ് പോയി വാങ്ങുന്ന കാഴ്ച, അങ്ങനെ കുറേ സമ്മോഹന മുഹൂർത്തങ്ങളുടെ ഒരു വേലിയേറ്റമായിരുന്നു മരക്കാനയിൽ കണ്ടത്. മരക്കാനയുടെ ചരിത്രത്തിൽ ഇത് തങ്ക ലിപികളാൽ തന്നെ രേഖപ്പെടുത്തും. കാരണം മരക്കാനയിൽ ആദ്യമായിട്ടാണ് അർജന്റീന ഒരു കിരീടം സ്വന്തമാക്കുന്നത്. മരക്കാന ബ്രസീലിൻ്റെ തട്ടകമായതുകൊണ്ട് തന്നെ എപ്പോഴും ജയിക്കാറുള്ളത് ബ്രസീലാണ്. അർജന്റീന മാത്രമല്ല, മരക്കാനയിൽ ഓപ്പോസിറ്റ് എതിരാളികൾ ആരാണെങ്കിലും ജയിച്ച പാരമ്പര്യം മാത്രമുള്ള ടീമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ഉറുഗ്വയോട് അവർ പണ്ട് തോറ്റിരുന്നു. അത് കഴിഞ്ഞാൽ, അത് 1950 പിന്നീട് വിജയങ്ങൾ മാത്രം പിന്തുടർന്ന ടിറ്റെ സംഘമാണ്. ടിറ്റെ പരിശീലകനായ ശേഷം ലോകകപ്പിലെ ക്വാർട്ടർ തോൽവിക്ക് ശേഷം തോൽവികൾ അറിയാതെ മുന്നേറിയ ഒരു ടീം കൂടിയാണ് ബ്രസീൽ. അങ്ങനെ ജയിത്രയാത്ര നടത്തിയ ബ്രസീൽ, നെയ്മർ മാത്രമായിരുന്നില്ല ആ ടീമിലെ താരം, ധാരാളം സൂപ്പർ താരങ്ങൾ, റിച്ചാർലിസൺ അവിടെ ഉണ്ടായിരുന്നു, കാസിമിറോ പോലുള്ളവരുണ്ടായിരുന്നു, എഡേഴ്സനെ പോലുള്ള ഗോൾ കീപ്പർ, അങ്ങനെ നല്ല താരനിര. അടുത്ത വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ ബ്രസീലായിരിക്കാം ഒരു പക്ഷേ ടോപ്പ് ലിസ്റ്റിൽ വരുന്ന ടീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനലിൽ അവർ തലതാഴ്ത്തി. അതേസമയത്ത് അർജൻറ്റീന ഉയർന്നു വന്നു, മെസ്സി ഉയർന്നു വന്നു. അത് ചരിത്ര രേഖയായി മാറിയിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സത്യം. കാലം മെസ്സിക്ക് വേണ്ടി കാത്തുവെച്ച ഒരു ചാമ്പ്യൻഷിപ്പ് പോലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ മാറുകയും അങ്ങനെ അദ്ദേഹത്തെ ലോകം വാഴ്ത്തുകയും ചെയ്യുന്നു. ഇനി മെസ്സി അടുത്ത ലോകകപ്പിന് ശേഷം വിരമിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു വൻകര കിരീടമുണ്ട്. ലോകം അദ്ദേഹത്തെ കുറ്റം പറയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ, അതായത് അർജൻറ്റീനിയൻ ടീം എന്ന് പറഞ്ഞാൽ സൂപ്പർ താരങ്ങൾ പലരുമുണ്ടെങ്കിലും മെസ്സി എന്ന ഒരു പ്രഭാവത്തിലാണ് ആ ടീം മുന്നേറുന്നത്. എന്തായാലും കോപ്പ അമേരിക്ക അവസാനിക്കുമ്പോൾ ബ്രസീൽ ആരാധകർക്ക് ചെറിയ വിഷമം ഉണ്ടെങ്കിലും ഫുട്ബോൾ ലോകം മെസ്സിക്ക് കിട്ടിയ നേട്ടത്തിൽ, കാരണം അദ്ദേഹത്തിന് നേട്ടം വേണം എന്ന് ഏകദേശം എല്ലാവരും ആഗ്രഹിച്ച ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് കിട്ടി. അതാണ് ഈ കോപ്പയിലെ സന്തോഷം.